ആരാധന ആരാധന യേശുവേ ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും പൂജയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും പൂജയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരും ആരാധനയും സ്തുതിയും പൂജയും ഉണ്ടായിരിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനം 16:31 തിരുവചനം നമ്മളിങ്ങനെയാണ് വായിക്കുക. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മളായിരിക്കുക. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഒത്തിരി നിയോഗങ്ങൾ നമുക്കുണ്ട്, ഒത്തിരി ആവശ്യങ്ങൾ നമുക്കുണ്ട്, ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ട്. അതെല്ലാം അറിയുന്നൊരു ദൈവം നിൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാ മക്കളും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. എത്ര വലിയ സങ്കടമാണെങ്കിലും ദൈവത്തിനോട് പറ, ദൈവമേ എൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളാണ് ഇതൊക്കെ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ, എൻ്റെ ജീവിതത്തിലേക്ക് നീ ഒന്ന് കടന്നു വരണേയെന്ന്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49:23 തിരുവചനം ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാ നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ വേദനകളും ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് വിട്ടുകൊടുക്കാം. ദൈവമേ നീ കടന്നു വരണേയെന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ എന്നെ ചേർത്ത് പിടിക്കണേയെന്ന് പ്രാർത്ഥിക്കാം. നിൻ്റെ കൃപകളാൽ, നിൻ്റെ അഭിഷേകത്താൽ എന്നെ വിശുദ്ധീകരിക്കണേയെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളും നമ്മുടെ കുടുംബത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളെയും ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പാടി പ്രാർത്ഥിക്കുന്ന നിമിഷമായി ഇത്. പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയുവാൻ, നമ്മുടെ കുടുംബത്തിൽ നിറയുവാൻ, നമ്മുടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും നിറയുവാൻ കർത്താവേ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി ഈ നിമിഷം പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്കെല്ലാവർക്കും പാടി പ്രാർത്ഥിക്കാം. ദൈവരൂപേ സ്നേഹജ്വാലയ സ്വർഗത്തിൽ നിന്നും നീ വരൂ അഗ്നിനാളമായി നവ്യ ജീവന ഞങ്ങളിൽ വന്നു വാണിടൂ. ദൈവരൂപിയെ സ്നേഹജ്വാലയ സ്വർഗത്തിൽ നിന്നും നീ വരൂ അഗ്നിനാളമായി നവ്യ ജീവന ഞങ്ങളിൽ വന്നു വാണിടൂ. കരങ്ങൾ നീട്ടി പിടിച്ച് സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. വിശ്വാസത്തോടെ സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. നമ്മുടെ ജീവിതത്തെ മുഴുവൻ നമുക്ക് ഈ നിമിഷം സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നീ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ ജോലി മേഖലകളെ, എൻ്റെ കൊച്ചുമക്കളെ, എൻ്റെ പ്രാർത്ഥിക്കുന്ന ഓരോ ആവശ്യങ്ങളെയും നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കരങ്ങൾ നീട്ടിപ്പിടിച്ച് സ്ലീഹന്മാരിലേക്ക് വരുന്ന പോലെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണേയെന്ന് ആ പാട്ടിൻ്റെ പാടി വരികൾ പാടി ഈ നിമിഷം പാടി സ്തുതിക്കാം. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ശബ്ദമുയർത്തി
സ്നേഹന്മാരിൽ നമ്മുടെ കുടുംബത്തെ ഓർത്ത് സ്നേഹന്മാരിൽ നിറഞ്ഞ പോടെ കടബാധിതകൾ ഓർത്ത് സ്നേഹന്മാരിൽ നിറഞ്ഞ പോക്തി രോഗങ്ങൾ ഓർത്ത് സ്നേഹന്മാരിൽ നിറഞ്ഞ പോക്തിയേകണേ നമ്മുടെ തടസ്സങ്ങൾ ഓർത്ത് സ്നേഹന്മാരിൽ നിറഞ്ഞ പോക്തിയേകണേ എല്ലാം സമർപ്പിച്ച് സ്നേഹന്മാരിൽ നിറഞ്ഞ പോ ഒരിക്കൽ കൂടി സ്നേഹന്മാരിൽ നിറഞ്ഞ പോ നമുക്ക് ഇരുകരങ്ങളും ഉയർത്തിപ്പിടിക്കാം. ഈശോയുടെ സന്നദ്ധയിൽ ഒരു നിമിഷം ഇരുകരങ്ങളും ഉയർത്തിപ്പിടിക്കാം. നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് കൊടുക്കാം. തമ്പുരാൻ്റെ മുമ്പിൽ നമ്മൾ ദൈവത്തിൻ്റെ നാമം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. അവിടുത്തെ ശക്തിയേറിയ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും എല്ലാ രോഗങ്ങളും സകലവിധത്തിലുള്ള പൈശാചിക ശക്തികളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിലാണ് ഇത് സംഭവിക്കുക. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഈ നിമിഷം നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് തന്നെ എല്ലാ മക്കളും ഈ ദിവ്യകാരുണ്യ നാഥൻ്റെ മുമ്പിൽ രണ്ട് കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക. എല്ലാം മറന്ന് നമ്മൾ ദൈവത്തിൻ്റെ നാമം ഒന്ന് സ്തുതിക്കാൻ പോവുക. മറ്റുള്ളവരെ നീ നോക്കണ്ട, നീ ദൈവത്തെ മാത്രം നോക്കിയാൽ മതി. ദൈവകാരുണ്യ നാഥനെ മാത്രം നോക്കിയാൽ മതി. നിൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നെ സഹായിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ കരങ്ങളും ഉയർത്തി ദൈവമേ നീ കടന്നു വരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടെ യേശുവിൻ്റെ നാമം വിളിച്ചു സ്തുതിച്ചേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കം ടു ലോർഡ്, കം ടു ലോർഡ്. ഹം പ്രൈസ് ടു ജീസസ്, പ്രൈസ് ടു ജീസസ്. ഹൗ ടു ലോർഡ്, ഹൗസ് ലോർഡ്. കം ടു ലോർഡ്, കം ടു ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒത്തിരി മക്കളിലെ ദൈവം ഇടപെടുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കണ്ണീര് ദൈവം കാണുന്നുണ്ട്. ആരുമറിയാതെ നീ കരയുന്നതാകാം. നിൻ്റെ പ്രശ്നങ്ങൾ ദൈവം എടുത്തു മാറ്റുന്നുണ്ട്. നിൻ്റെ തടസ്സങ്ങൾക്ക് ഉത്തരം തമ്പുരാൻ തരുന്നുണ്ട്. നിൻ്റെ ജീവിതത്തിൻ്റെ എത്ര വലിയ സങ്കടമാണെങ്കിലും നീ ഓർത്തു നോക്കുക, ദൈവത്തിന് എല്ലാം സാധ്യമാണ്, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ആ ദൈവം എൻ്റെ മുമ്പിലുണ്ടെന്ന് ചിന്തിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്നത് കല്ലിനോടോ മണ്ണിനോടോ ഒന്നുമല്ല, ജീവിക്കുന്ന ദൈവത്തോടാ, ചില്ലറക്കാരനായ ഒരു ദൈവത്തോടല്ല. എന്തിനേയും എന്തിനേയും നിയന്ത്രിക്കാൻ കഴിവുള്ള ദൈവത്തോടാ ഞാൻ പ്രാർത്ഥിക്കുക. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് നിൻ്റെ സങ്കടങ്ങൾ നീ കൊടുക്കുന്നത്, നിന്റെ കണ്ണീര് നീ കൊടുക്കുന്നത്, നിന്റെ വേദനകൾ നീ കൊടുക്കുന്നത്, നിന്റെ ആവശ്യങ്ങൾ നീ കൊടുക്കുന്നത്. ദൈവത്തിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ച് ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ഓരോ നിയോഗങ്ങളും നീ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വാവാ വിശ്വനാഥ എന്ന ഗാനത്തിൻ്റെ ഇരടികൾ പാടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ അപരിമേയമായ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിറയാൻ, നമ്മുടെ കുടുംബത്തിൽ നിറയുവാൻ വേണ്ടി നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കാൻ പോവുക. നിങ്ങൾ ഓർക്കണം, എൻ്റെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ട് ഒരിക്കലും ദൈവത്തിൻ്റെ അനുഗ്രഹം തടസ്സമാക്കി കളയരുത്. നമ്മുടെയൊക്കെ കുഴപ്പം എന്ന് പറയുമോ, നമ്മൾ പ്രാർത്ഥിക്കത്തില്ല. ദൈവത്തിൻ്റെ എല്ലാവരും നിൽക്കുന്ന പോലെ നിൽക്കും. പ്രാർത്ഥിക്കേണ്ട നിമിഷത്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. നിൻ്റെ ജീവിതത്തിൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ ഉള്ളൂ. നമ്മുടെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കൂട്ടത്തോടെ നിൽക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കണ്ട അങ്ങനെ ചെയ്യണ കണ്ട അങ്ങനെ ചെയ്യും.
കൈപൊക്കാൻ പറഞ്ഞ ഒരു വിശ്വാസമില്ലാണ്ട് കൈപൊക്കും, പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരു വിശ്വാസമില്ലാണ്ട് കൈപൊക്കും. എന്തേ ഇത്രമാത്രം ദൈവം നമ്മുടെ അടുത്ത് വന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ഉണ്ടാകാതെ, എന്തേ ഇത്രമാത്രം ദൈവം നമ്മളെ അനുഗ്രഹിച്ചിട്ടും നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാകാതെ, എന്തേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ, എന്തേ എൻ്റെ പ്രശ്നങ്ങൾ മാറാതെ. ചിന്തിക്കണം, എൻ്റെ വിശ്വാസക്കുറവാ. വിശ്വാസത്തോടെ ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. രക്തസ്രാവക്കാരി സ്ത്രീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, അവിടെ ഈശോ നടന്നു പോകുമ്പോൾ എല്ലാവരും ഈശോയെ തൊടുന്നുണ്ട്. പക്ഷേ ഈശോയെ അറിയാതെ തൊട്ട, ഈശോ കാണാതെ തൊട്ട രക്തസ്രാവക്കാരി സ്ത്രീയുടെ ജീവിതത്തിലാണ് അത്ഭുതം ഉണ്ടാകുക. ഈശോക്ക് പെട്ടെന്ന് അറിയുക, ഈശോ അറിയാതിരിക്കാൻ അവൾ തൊടുന്നേ. ഈശോയുടെ വസ്ത്രത്തിൻ്റെ ഒരു വിളമ്പിൽ ഒന്ന് തൊട്ടു, അവളുടെ ജീവിതത്തിനാണ് അനുഗ്രഹം ഉണ്ടാകണേ. എല്ലാവരും തൊട്ടും മുട്ടിയൊക്കെ നടക്കുന്നുണ്ട് ഈശോയെ, പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒന്നും ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. കാരണം എന്താ? വിശ്വാസത്തോടെ തൊടുന്നവൻ്റെ ജീവിതത്തിലാ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിലാ, വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്നവൻ്റെ ജീവിതത്തിലാ അനുഗ്രഹങ്ങൾ ഉണ്ടാകുക, അനുഗ്രഹങ്ങൾ ഉണ്ടാകുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, നമ്മളെ ബർത്തിമിയൂസ് എന്ന മനുഷ്യൻ, അവൻ നിലവിളിക്ക, ഒത്തിരി മനുഷ്യർ അവൻ്റെ കൂടെ ഇരിപ്പുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും സൗഖ്യം കിട്ടുന്നില്ല. ആകെ കിട്ടുന്നത് നിലവിളിച്ച് വിശ്വാസത്തോടെ കരഞ്ഞ ബർത്തിമിയൂസ് എന്ന അന്ധയാചകൻ്റെ മുമ്പിലാണ് ദൈവം നിൽക്കണേ. ദൈവം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോനെ നിനക്ക് എന്താ വേണ്ടേ? എനിക്ക് കാഴ്ച വേണം, എനിക്ക് കാഴ്ച വേണം. ദൈവത്തിൻ്റെ മുമ്പിൽ എന്നിട്ട് അവൻ പറയാ, എനിക്ക് കാഴ്ച വേണം കർത്താവേ. ദൈവം പറഞ്ഞു, നീ ആഗ്രഹിക്കുന്ന കാര്യം നിനക്ക് കിട്ടട്ടെ. നിങ്ങൾ ഓർക്കണം, ഈശോയുടെ കൂടെ അന്ന് ഒത്തിരി മനുഷ്യർ നടന്നു പോകുന്നുണ്ട്, പക്ഷേ നിലവിളിച്ച് പ്രാർത്ഥിച്ച കരഞ്ഞ ബർത്തിമിയൂസിനാണ് ദൈവം അനുഗ്രഹം കൊടുക്കുക, ദൈവം അനുഗ്രഹം കൊടുക്കുക. സക്കേബൂസ് ഒന്ന് ചിന്തിച്ചോക്കേ, ഈശോയുടെ പിന്നാലെയും ചുറ്റും ആൾക്കാർ നടന്നുകഴിഞ്ഞപ്പോൾ പൊക്കക്കുറവുള്ള ഈ മനുഷ്യൻ സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. കാരണം എന്താ? ഈശോയെ ഒന്ന് കാണണം. അവൻ ആഗ്രഹിച്ചു എന്തിനേക്കാൾ ഉപരി. ഒന്ന് ചിന്തിച്ചു നോക്കേ, അവൻ നേരത്തെ തന്നെ അറിഞ്ഞു കർത്താവ് വഴിക്കൂടെ പോകുന്നുണ്ട്. അവൻ നേരത്തെ ചെന്ന് ആഗ്രഹത്തോടെ സിക്കമൂർ മരത്തിൽ കയറിയിരുന്നപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടായത്, അവൻ്റെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടായത്. ആഗ്രഹിക്കുന്നവൻ്റെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകും, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകും, നിലവിളിച്ച് കരയുന്നവൻ്റെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകും. കാരണം എന്തെന്നറിയോ? അവൻ്റെ നിലവിളി കാണുന്നൊരു ദൈവം മുമ്പിലുണ്ട്. അത് തന്നെയാണ് ഉത്തരം. നിൻ്റെ ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നമാണെങ്കിലും നീ ചിന്തിക്കണം, ഞാൻ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടാകും. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ പലപ്പോഴും ഓർക്കും എൻ്റെ ചുറ്റും നിൽക്കുന്ന എൻ്റെ ലോകം, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ കുടുംബക്കാർ, എൻ്റെ ഇടവകയിലെ മറ്റ് മനുഷ്യർ ഞാൻ പ്രാർത്ഥിച്ചാൽ കാണില്ലേ, ഞാൻ കരഞ്ഞ കാണില്ലേ. എന്തിനാ ചിന്തിച്ചിട്ട് എന്ത് ഉത്തരം കിട്ടുന്നുണ്ട് അതിന്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, എൻ്റെ സൈഡിൽ നിൽക്കുന്ന ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ? ഒന്നും തരുന്നില്ല. ദൈവം മാത്രമേ എനിക്ക് എല്ലാം തരുന്നുള്ളൂ. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നീ കണ്ണീരോടെ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാം. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 50:15 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിൻ്റെ കഷ്ടതയുടെ കാലത്ത് നീ എന്നോട് നിലവിളിക്കുക, ഞാൻ നിന്നെ രക്ഷിക്കും. എങ്ങനെയാ വചനം പറയുന്നത്? നിൻ്റെ കഷ്ടതയുടെ കാലത്ത് നീ എന്നോട് നിലവിളിക്കുക. വെറുതെ വിളിക്കാനല്ല, നിലവിളിക്കാനാണ് പറയണേ. ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിക്കുക, ഞാൻ നിന്നെ രക്ഷിക്കുമെന്ന് തമ്പുരാൻ പറയുക. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എൻ്റെ പ്രാർത്ഥനയുടെ കുറവ് കൊണ്ട്, എൻ്റെ വിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ട് ഒരിക്കലും അനുഗ്രഹം തടസ്സമാക്കി കളയരുത്. നീ പ്രാർത്ഥിക്ക്, വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്ക്. കാരണം എന്തിനേയും എന്തിനേയും ഏത് കാര്യങ്ങളെയും തരാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുക. ദൈവത്തിന് എല്ലാം സാധ്യമാണ്, എല്ലാം സാധ്യമാണ്. നമുക്കാണെങ്കിൽ പല കാര്യങ്ങളും സാധ്യമല്ലാത്തത്, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. നീ എന്ത് കാര്യം ചിന്തിക്കുന്നുണ്ടോ ദൈവം മാറ്റിത്തരും, ദൈവം തരും. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഓർക്കുന്നൊരു കാര്യം, കുറച്ച് വർഷം 2-3 മുമ്പ് എൻ്റെ അടുത്ത് കാണാൻ വന്നൊരു സഹോദരൻ, വിവാഹം കഴിഞ്ഞിട്ട് 4-5 വർഷത്തിനിടയിലാണ് എന്നെ കാണാൻ വരുന്നത്. ഒരു പറഞ്ഞ വെച്ചാൽ ഞങ്ങൾക്ക് വയസ്സായി, എനിക്കാണെങ്കിൽ 34, അവൾക്കാണെങ്കിൽ 30-32 അച്ഛാ എത്ര നാളെന്ന് പറഞ്ഞുകൊണ്ടാണ്, വിവാഹം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് കൊച്ചങ്ങളൊന്നുമില്ല, ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തി, അവൾക്ക് പ്രശ്നമുണ്ട് അച്ഛാ, ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്ക് അച്ഛാ, എന്തോരം പ്രാർത്ഥിക്കണേ അച്ഛാ, എന്നിട്ട് എന്തേ കിട്ടാതെ ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്ക്, ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക അച്ഛാ, എല്ലാ ദിവസവും ബൈബിളൊക്കെ വായിക്കുന്നുണ്ട്, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്ക് എന്നെ വിളിക്കുമ്പോഴൊക്കെ ഞാൻ പറയും പ്രാർത്ഥിക്ക്. അവർ ചില കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛാ,
ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, അച്ഛൻ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്തേ എൻ്റെ ഞങ്ങൾക്ക് ഉത്തരം തരാത്തെ, ഞങ്ങൾക്ക് എന്തേ ഉത്തരം തരാത്തെ. പക്ഷേ ഓരോ ദിവസവും അച്ഛൻ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അന്ന് പ്രാർത്ഥിച്ചിരുന്നു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി അത് സീരിയസ് ആയിട്ട് കണ്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം, സീരിയസ് ആയിട്ട് കണ്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം. ഇന്ന് നിങ്ങൾ ഓർക്കണം, ആ സഹോദരങ്ങൾ നിങ്ങൾ ഓർക്കണം, രണ്ടാമത്തെ കൊച്ചിൻ്റെ മാമോദീസയ്ക്ക് എന്നെ വിളിച്ചേക്കാം. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം അറിയോ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നീ വിശ്വാസത്തോടെ നിൽക്കേണ്ട ദൈവത്തിൻ്റെ മുമ്പിൽ. നീ ചിന്തിക്കും, നിന്റെ ബുദ്ധി കൊണ്ട് നീ ചിന്തിക്കും, ദൈവമേ ഇത് എങ്ങനെ കിട്ടും, അങ്ങനെ ചിന്തിക്കരുത്. നീ ചിന്തിക്കും, നിന്റെ കഴിവനുസരിച്ച് നിന്റെ പ്രാപ്തി അനുസരിച്ച് നീ ചിന്തിക്കും, ദൈവമേ ഇതെങ്ങനെ ശരിയാവും. ചിന്തിക്കരുത്. ഞാൻ എപ്പോഴും പറയാറില്ലേ, അവസാനമായിട്ട് ഡോക്ടർ പറയുന്നൊരു കാര്യം ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. ഇത്രയും പഠിച്ചവരും ഇത്രയും അറിവുള്ളവരും അവസാനം പറഞ്ഞു വയ്ക്കുന്നത് ഒറ്റ കാര്യമാണ്, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളതും ഇത് തന്നെയാണ്, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നിൻ്റെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും മക്കളെ ഓർക്ക്, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ രോഗങ്ങൾ എത്ര വലുതാണെങ്കിലും നീ ഓർക്ക്, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നിൻ്റെ കടബാധ്യതകൾ എത്ര വലുതാണെങ്കിലും നീ ഓർക്ക്, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നിൻ്റെ മകൻ്റെയോ മകളുടെയോ കല്യാണം നടന്നിട്ടില്ലെങ്കിൽ നീ ഓർക്ക്, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാ. നിൻ്റെ ജീവിതത്തിൻ്റെ ബന്ധനങ്ങളും തടസ്സങ്ങളും മാറുന്നില്ലെങ്കിൽ നീ ഓർക്ക്, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാ. വിദേശത്തേക്ക് പോകാനുള്ള നിൻ്റെ കാര്യങ്ങൾ ശരിയാകുന്നില്ലെങ്കിൽ നീ ഓർക്ക്, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാ. നിൻ്റെ കുടുംബ പ്രശ്നങ്ങൾ മാറുന്നില്ലെങ്കിൽ നീ ഓർക്ക്, ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാ. ഇനിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാ. നിൻ്റെ എന്ത് പ്രശ്നമാണെങ്കിലും ഒറ്റ ഉത്തരം ദൈവം മാത്രം. ആ ദൈവത്തിൻ്റെ കയ്യിലേക്ക് നിൻ്റെ പ്രശ്നങ്ങൾ നീ ഒന്ന് സമർപ്പിക്കുക, നിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒന്ന് സമർപ്പിക്കുക, എല്ലാ വേദനകളും സമർപ്പിച്ച് ഇരുകരങ്ങളും നീട്ടി വാവാ വിശ്വനാഥ ഗാനത്തിൻ്റെ ഈരട പാടി നമുക്ക് ഈ നിമിഷം പാടി ആരാധിക്കാം. സ്നേഹനാഥ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വിശ്വാസത്തോടെ വാവ യേശുനാഥ. ശബ്ദമുയർത്തി ഒന്നും കൂടി, വാവ യേശുനാഥ. ഈശോയേ വാവ സ്നേഹനാഥ, എൻ്റെ ദൈവമേ ഈശോ വാവേശുനാഥ. നമുക്ക് ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നമ്മൾ ഈ നിമിഷം പ്രത്യേകമായിട്ട് സമർപ്പിക്കുക നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കുടുംബത്തെ നമുക്കൊന്ന് ഓർക്കാം. എൻ്റെ വീടിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്ക്. നിൻ്റെ കുടുംബത്തെ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്ക്. നിൻ്റെ വീടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ, എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ, നീ താമസിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും കുറവുകളോ പോരായ്മകളുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്ക്. നിൻ്റെ ജീവിത പങ്കാളിയെ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്ക്. നിൻ്റെ മക്കളെ ദൈവത്തിന് മുമ്പിൽ കൊടുക്ക്. അതാ നിൻ്റെ കുടുംബം, നിൻ്റെ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്ക്. നിൻ്റെ സഹോദരങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്ക്. ദൈവമേ അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്ക്, വിശ്വാസത്തോടെ പ്രാർത്ഥിക്ക്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41:10 തിരുവചനം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. ദൈവത്തിന് മുമ്പിൽ കൊടുക്ക്, നിൻ്റെ കുടുംബത്തെ കൊടുക്ക്. എത്ര വലിയ വേദനയാണെങ്കിലും കൊടുക്ക്. അച്ഛൻ നേരത്തെ പറഞ്ഞില്ലേ, നിൻ്റെ കുടുംബത്തിനൊരു പ്രശ്നമുണ്ടെങ്കിൽ ദൈവമുണ്ട്, ദൈവമുണ്ട് നിൻ്റെ മുമ്പിൽ. ആ ദൈവത്തിന് മുമ്പിൽ കൊടുക്ക്. ചിലപ്പോൾ എൻ്റെ വീടിൻ്റെ പണിയായിരിക്കാം, എൻ്റെ വീട്ടിലെ ചില തടസ്സങ്ങളായിരിക്കാം, ചില തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കാം. മഴ വരുമ്പോൾ ചിലപ്പോൾ ചോരുന്ന എൻ്റെ വീടായിരിക്കാം, ചിലപ്പോൾ വെള്ളം കയറുന്നൊരു വീടായിരിക്കാം. നിൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ തടസ്സങ്ങളോ, വീടിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ, സാമ്പത്തിക ഞെരുക്കങ്ങളോ നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പിൽ കൊടുക്ക്. ദൈവമേ നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൻ്റെ വീടിനെ മുഴുവൻ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് ഇരു കരങ്ങളും നീട്ടി വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിച്ചേ. ശബ്ദമുയർത്തി വാവ സ്നേഹനാഥ.
യേശുവേ നമുക്ക് ഇരുകരങ്ങളും ചേർത്ത് പിടിക്കാം, നെഞ്ചോട് ചേർത്ത് പിടിക്കാം. നമ്മൾ ഈ നിമിഷം സമർപ്പിക്കുക നമ്മുടെ കടബാധ്യതകൾ. നമ്മുടെ ഇടയിൽ ഒത്തിരി മക്കള് കടബാധ്യത മൂലം വലയുന്നുണ്ട്. വരുമാന മേഖലയെ പ്രത്യേകമായിട്ട് തമരാൻ്റെ മുമ്പിൽ സമർപ്പിക്കാം. കടം വന്ന് ഒത്തിരി സങ്കടപ്പെടുന്ന മനുഷ്യരുണ്ട്. ഇതെങ്ങനെ വീട്ടിൽ തീർക്കും? പലരുടെയും സങ്കടം എങ്ങനെയാണ്? ഇതെങ്ങനെ വീട്ടിൽ തീർക്കും? ഇതെങ്ങനെ ശരിയാകും? ഇതെങ്ങനെ മുമ്പോട്ട് പോകും? അറിയില്ല. നമ്മുടെ കുടുംബത്തിലെ ഒത്തിരി മക്കൾ അങ്ങനെ വേദന അനുഭവിക്കുന്നുണ്ട്. പല മക്കളും പറയും, അച്ഛാ കടബാധ്യതയാ, പ്രാർത്ഥിക്കണ അച്ഛാ, ഒത്തിരി സങ്കടം അച്ഛാ, ജീവിക്കേണ്ട അച്ഛാ, മടുത്തു അച്ഛാ, എന്തോരം പരിശ്രമിക്കണേ അച്ഛാ. ഒറ്റ ഉത്തരം, ദൈവമുണ്ട്, ദൈവമുണ്ട്. ദൈവത്തിന് മുമ്പിൽ കൊടുക്കുക നിന്റെ പ്രശ്നം, നിന്റെ കടബാധ്യത സമർപ്പിക്കുക. ദൈവമേ എൻ്റെ കടബാധ്യതയിലേക്ക് നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കും. സങ്കീർത്തനത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്, 38:21. കർത്താവേ എന്നെ കൈവിടരുതേ, എൻ്റെ ദൈവമേ എന്നിൽ നിന്നും അകന്നിരിക്കരുതേ. ഒരു പ്രാർത്ഥനയത്, കർത്താവേ എന്നെ കൈവിടരുതേ, ദൈവമേ എന്നിൽ നിന്നും അകന്നിരിക്കരുതേ. സങ്കീർത്തകനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ എൻ്റെ കടബാധ്യതയിൽ എന്നെ കൈവിടരുതേ, എന്നിൽ നിന്നും അകന്നിരിക്കരുതേ എന്ന് വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. നമ്മുടെ കടബാധ്യതകൾ മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച്, ദൈവമേ എല്ലാ കടബാധ്യതകളിൽ നിന്നും എൻ്റെ വരുമാന മേഖലയെ ശക്തിപ്പെടുത്തി ഐശ്വര്യപൂർണ്ണമാക്കി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും നീട്ടി വിശ്വാസത്തോടെ ദൈവത്തെ വിളിച്ച് നമ്മുടെ വരുമാന മേഖലയെ സമർപ്പിച്ച് പാടി പ്രാർത്ഥിച്ചേ. വാവേശുനാഥോ വാവ സ്നേഹനാഥ ഇരുകരങ്ങളെ നമുക്ക് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 32:7 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് നിന്നെ രക്ഷിക്കുന്നു, അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് നിന്നെ രക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ രോഗങ്ങൾ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഇടയിൽ ക്യാൻസർ ബാധിതരുണ്ട്, പലതരത്തിലുള്ള മാരകമായ അസുഖങ്ങൾ മൂലം ചികിത്സ തേടുന്നവരുണ്ട്, ആശുപത്രികളിലായിരിക്കുന്നവരുണ്ട്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടിക്കുന്ന അനുഭവങ്ങളിലൂടെ പുറത്ത് ആരോടും പറയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറി നീറി അസുഖങ്ങൾ മൂലം ഓരോ ദിവസവും ജീവിക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്ക്, ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്ക്, നിൻ്റെ അസുഖങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്ക്. നിൻ്റെ കണ്ണീര് ദൈവം കാണുന്നുണ്ട് ഈ നിമിഷം. ഈ സമൂഹത്തിലെ പല മക്കളും ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട് അസുഖങ്ങൾ മാറാൻ. ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്ക്. ചിലപ്പോൾ നിൻ്റെ കൈയുടെ വേദനയായിരിക്കാം, കാലിൻ്റെ വേദനയായിരിക്കാം, മൈഗ്രേൻ്റെ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ നിൻ്റെ അലർജിയായിരിക്കാം, നിൻ്റെ ശരീരത്തിലെ ത്വക്കിൽ നിന്ന് വരുന്ന ചിലപ്പോൾ ഒരു ചിലമായിരിക്കാം, നിൻ്റെ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം. ദൈവത്തിന് മുമ്പിൽ കൊടുക്ക്. നിൻ്റെ ദൈവം ശക്തിയുള്ള ദൈവാ, നീ പ്രാർത്ഥിച്ചാലിറങ്ങി വരുന്നൊരു ദൈവ. ആരൊക്കെ കണ്ണീരോടുകൂടെ രോഗസൗഖ്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നിട്ടുണ്ടോ അവൻ്റെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തളർവാദ രോഗിയോട് അവൻ പറഞ്ഞു, നീ എഴുന്നേറ്റ് കിടക്ക്, തളർന്നുപോയ മനുഷ്യനാ. ദൈവം പറഞ്ഞു, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോ. പറഞ്ഞ ഉടനെ അവൻ എഴുന്നേറ്റ് നടന്നു എന്ന് പറയാ. കിടത്തിക്കൊണ്ടുന്നവൻ നടന്നുപോയി. നിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം അസുഖങ്ങളുണ്ടെങ്കിലും നീ ഓർക്കണം, നീ കിടന്ന് ഒത്തിരിയേറെ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിന്നെ നടുപ്പാൻ, നിന്നെ നടത്തിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ നിൽക്കുക. കൊടുക്ക് നിൻ്റെ പ്രശ്നം, നിൻ്റെ അസുഖങ്ങൾ കൊടുക്ക്, നിൻ്റെ വേദന എന്താണോ കൊടുക്ക്. ലാസറിനോട് പറഞ്ഞു, മരണത്തിലേക്ക് പോയ ലാസറിനോട് പറഞ്ഞു, മോനെ ലാസറേ വാ, തിരിച്ചു വാ. അവൻ വന്നു എന്ന് പറയണേ, പാറ മാറ്റിയപ്പോൾ അവൻ ജീവിതത്തിലേക്ക് വന്നു. മരണത്തിനപ്പുറം ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കാൻ കഴിവുള്ള ദൈവം നിൻ്റെ മുമ്പിലുണ്ട്. ചിലപ്പോൾ നീ ചിന്തിച്ചിട്ടുണ്ടാവും, ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും, നീ മരിക്കും, പ്രതീക്ഷയൊന്നും വേണ്ട, കാര്യമില്ല, ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ നീ ഓർക്കണം, നീ വിളിക്കുന്നത് സർവശക്തിയുള്ള ദൈവത്തിൻ്റെ മുമ്പിലാണ്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിൻ്റെ അസുഖങ്ങൾ നീ സമർപ്പിക്കുക. നിൻ്റെ കൈയുടെ വേദനയായിരിക്കാം, കാലിൻ്റെ വേദനയായിരിക്കാം, പേശി വലുവായിരിക്കാം, തൊക്കിൻ്റെ അസുഖങ്ങളായിരിക്കാം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാകാം, കണ്ണിൻ്റെ പ്രശ്നമായിരിക്കാം, മൂക്കിൻ്റെ പ്രശ്നമായിരിക്കാം, നിൻ്റെ ജീവിതത്തിലെ പലതരത്തിലുള്ള അസുഖങ്ങളായിരിക്കാം. കൊടുക്ക്. കർത്താവെ നീ കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കുക. അനർത്ഥങ്ങളിൽ നിന്ന്, അസുഖങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുകരങ്ങളും നീട്ടി ദിവ്യകാരനാഥനെ നോക്കി വിശ്വാസത്തോടെ നമ്മുടെ അസുഖങ്ങളെ സമർപ്പിച്ച് അസുഖങ്ങളിലേക്ക് വരണേ തമ്പുരാനേ എന്ന് പ്രാർത്ഥിച്ച് ഇരുകരങ്ങളും നീട്ടി വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിച്ചേ.
യേശുനാഥ കൂടി ശബ്ദമുയർത്തി ഒന്ന് പാടി യേശുവേ നിമിഷം സമർപ്പിക്കുക. നമ്മുടെ തടസ്സങ്ങളാണ്, നമ്മുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളുണ്ട്, പല തടസ്സങ്ങളുണ്ട്. ചിലപ്പോൾ ജോലിയുടെ തടസ്സമുണ്ട്, വിവാഹത്തിൻ്റെ തടസ്സമുണ്ട്, ചിലപ്പോൾ വിദേശത്തേക്ക് പോകാനുള്ള തടസ്സമുണ്ട്, ചിലപ്പോൾ ഒരു പരീക്ഷ പാസ്സാകാനുള്ള തടസ്സമുണ്ട്, ചില കാര്യങ്ങൾ നടന്നു കിട്ടാനുള്ള തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങൾ ഓർക്ക്, ദിവ്യകാരൻ്റെ നാഥൻ്റെ മുമ്പിൽ കൊടുക്ക്, ആ തടസ്സം കൊടുക്ക്. നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും തടസ്സം, നിൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ കൊടുക്ക്, ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്ക്. ദൈവമേ, ഈ ദിവ്യകാരൻ്റെ നാഥൻ്റെ മുമ്പിൽ കൊടുക്ക്, നിൻ്റെ തടസ്സം കൊടുക്ക്. ചിലപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ കല്യാണമായിരിക്കും, കൊടുക്ക്. എൻ്റെ ജീവിതത്തിൻ്റെ ചിലപ്പോൾ ഒരു OET പരീക്ഷ പാസ്സാകത്തിലുള്ള തടസ്സമായിരിക്കും, കൊടുക്ക്. IELTS പാസ്സാകാനുള്ള തടസ്സമായിരിക്കും, കൊടുക്ക്. വിദേശത്തേക്ക് പോകാനുള്ള തടസ്സമായിരിക്കും, കൊടുക്ക്. നിൻ്റെ തടസ്സങ്ങൾ മുഴുവൻ നീ കൊടുക്ക്. ജോലിയിലെ തടസ്സം, വിവാഹത്തിൻ്റെ തടസ്സം, ബന്ധങ്ങളിലെ തടസ്സം, ജീവിതത്തിൻ്റെ തടസ്സം, വരുമാന മേഖലയിലെ തടസ്സം, ജോലിസ്ഥലത്തെ തടസ്സം, ഉദ്യോഗത്തിലെ പുരോഗതി കിട്ടാത്തതിലുള്ള തടസ്സം, എല്ലാം ഉണ്ട് നമുക്ക് തടസ്സങ്ങൾ. കൊടുക്ക്, നിൻ്റെ തടസ്സം കൊടുക്ക്, കർത്താവിൻ്റെ മുമ്പിൽ കൊടുക്ക്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകം 121:5 കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലത്ത് ഭാഗത്തുണ്ട്. കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്. നിനക്ക് തണലേകാൻ, നിൻ്റെ തടസ്സം മാറ്റാൻ ദൈവം നിൻ്റെ മുമ്പിൽ നിൽപ്പുണ്ട്. ആ ദൈവത്തിൽ നീ വിശ്വസിക്കുക, നിൻ്റെ തടസ്സം നീ സമർപ്പിക്കുക. ദൈവമേ, എൻ്റെ തടസ്സം ഇതാ, എൻ്റെ വരി, എനിക്കൊരു ജോലിയില്ല ദൈവമേ, തടസ്സമാ. എൻ്റെ വിവാഹം നടക്കണില്ല ദൈവമേ, എൻ്റെ തടസ്സം ഇത്, നീ ഒന്ന് മാറ്റിത്തരണേന്ന് പ്രാർത്ഥിക്കുക. നിൻ്റെ മനസ്സിൻ്റെ വിങ്ങലുകൾ, ആരോടും പറയാത്ത നിൻ്റെ പ്രശ്നങ്ങൾ, ചിലപ്പോൾ എൻ്റെ പരീക്ഷ പാസ്സാകാത്തതിൻ്റെ തടസ്സം, ചിലപ്പോൾ സപ്ലിയാണ്, ഒത്തിരി പ്രാവശ്യമായി കണ്ട് കഷ്ടപ്പാടായി ബുദ്ധിമുട്ടി പഠിച്ചെഴുതുന്നു, പക്ഷെ കിട്ടണില്ല, തടസ്സമാ. കൊടുക്ക്, നിൻ്റെ തടസ്സം കൊടുക്ക്. നിൻ്റെ എന്തെങ്കിലും ബന്ധനങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ, ചിലർ പറയണേ കാച്ചാ എന്തോരം പരിശ്രമിക്കണേ, പക്ഷെ ഒന്നും ശരിയാവണില്ല, ഒന്നും ശരിയാവണില്ല. ചിലർ പറയും പൈശാചിക ബന്ധനങ്ങളാണ്. കൊടുക്ക്, നിൻ്റെ ജീവിതത്തെ മുഴുവൻ ദൈവത്തിൻ്റെ മുമ്പിൽ കൊടുക്ക്. ദൈവമേ, നീ ഒന്ന് കടന്നു വാന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ തടസ്സങ്ങളിലേക്കൊന്ന് വാന്ന് പ്രാർത്ഥിക്കുക, എൻ്റെ ബുദ്ധിമുട്ടിലേക്കൊന്ന് വാന്ന് പ്രാർത്ഥിക്കുക. നിൻ്റെ മനസ്സിൻ്റെ വിങ്ങലുകൾ ദൈവം കാണുന്നുണ്ട് കേട്ടോ. നിൻ്റെ പ്രശ്നങ്ങൾ എത്ര വലുതാണെങ്കിലും ദൈവത്തിന് അറിയാട്ടോ. നിൻ്റെ തടസ്സം മാറ്റാൻ കഴിവുള്ള ദൈവം നിൻ്റെ മുമ്പിലുണ്ട് എന്ന് ചിന്തിക്കുക. ദൈവം തരും, നിൻ്റെ തടസ്സം മാറ്റിത്തരും, നിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും തമ്പുരാൻ. എത്ര വലിയ തടസ്സമാണെങ്കിലും തമ്പുരാൻ മാറ്റിത്തരും. കലാസറിനോട് ദൈവം പറഞ്ഞത് ഇത്രേ, നീ വാ, തിരിച്ചു വാ. അവൻ്റെ മുമ്പിലൊരു കല്ലുണ്ടായിരുന്നു, ആ കല്ലാണ് ദൈവം മാറ്റിയേ. കല്ല് മാറ്റാനാ തമ്പുരാൻ പറഞ്ഞേ. ലാസറിനെ വിളിക്കണതിന് മുമ്പ് പറഞ്ഞു, നീ ആ കല്ല് മാറ്റ്. കല്ല് മാറ്റിക്കഴിഞ്ഞപ്പോൾ ലാസറിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാ. നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചില തടസ്സങ്ങളുണ്ട്, കല്ലുകളെ പോലെയുള്ള ചില തടസ്സങ്ങൾ. നീയൊന്ന് പ്രാർത്ഥിച്ചാൽ, നീയൊന്ന് കരഞ്ഞാൽ, നീയൊന്ന് നിലവിളിച്ചാൽ ദൈവം നിൻ്റെ തടസ്സം മാറ്റും. ആ ദൈവത്തിൻ്റെ മുമ്പിൽ നിൻ്റെ തടസ്സങ്ങൾ മുഴുവൻ വിട്ടുകൊടുത്ത് ഇരുകരങ്ങളും നീട്ടി വിശ്വാസത്തോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ എല്ലാം മറന്ന് ഒന്ന് പാടി പ്രാർത്ഥിച്ചേ. ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ ശബ്ദം ഉയർത്തി. വാ
ഈശോയേ നമുക്കെല്ലാവർക്കും തമ്പുരാൻ്റെ മുമ്പിൽ എഴുന്നേറ്റേക്കാം 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 നമുക്കെല്ലാവർക്കും എഴുന്നേറ്റേക്കാം വിശ്വാസത്തോടുകൂടെ എഴുന്നേറ്റേക്കാം. റൂത്തിൻ്റെ പുസ്തകം 2:12 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിങ്ങൾ ഓർക്കണം, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:14 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്ത് തരും. ദൈവത്തിൻ്റെ വാക്കാത്, ദൈവത്തിൻ്റെ വാക്കാത്. ദൈവം എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഭയപ്പെടേണ്ട ഞാനുണ്ട് നിൻ്റെ കൂടെ, ഭയപ്പെടേണ്ട ഞാനുണ്ട് നിൻ്റെ കൂടെ. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളൊന്ന് സമർപ്പിക്കാൻ പോവാം. നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവാം. യേശുനാമം വിളിച്ച് നമ്മളൊന്ന് സ്തുതിക്കാൻ പോവാം ഈ നിമിഷം. നിങ്ങൾ ഓർക്കണം, നിങ്ങൾ എത്രമാത്രം പ്രാർത്ഥിക്കുന്നു അത്രയും അനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. നീ എത്രമാത്രം ദൈവത്തിൻ്റെ മുമ്പിൽ നിലവിളിക്കുന്നു അത്രയും അനുഗ്രഹം നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ കുടുംബത്തിൽ ഉണ്ടാകും. നീ ഓർക്കണം, നിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിലും നിൻ്റെ പ്രാർത്ഥനയുടെ തോതനുസരിച്ച് ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോവാ, നിൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പോവാ. അതുകൊണ്ട് വിശ്വാസത്തോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നെ തന്നെ നീ കൊടുക്ക്, നിന്നെ തന്നെ കൊടുക്ക്. ഞാൻ അച്ഛൻ പറയുന്നത് പോലെ നിങ്ങൾ നോക്ക് ചെയ്യണം. എല്ലാവരും ഈ ദിവ്യകാരൻ്റെ നാഥനെ നോക്ക്, ഈ ദിവ്യകാരൻ ഈശോയെ നോക്ക്. എൻ്റെ മുമ്പിൽ കത്തിച്ച വെച്ച ദീപങ്ങൾക്ക് മധ്യയുള്ള എൻ്റെ ദൈവത്തെ നോക്ക്, എൻ്റെ ദൈവത്തെ നോക്ക്. ദൈവത്തിൻ്റെ മുമ്പിൽ നീ നിൽക്കണേ, ദൈവത്തെ നോക്ക്. അവനെ നോക്കിയവരൊക്കെ സുഖം പ്രാപിച്ചു എന്ന് പറയുക, അവനെ കണ്ടവരും നോക്കിയവരൊക്കെ സുഖം പ്രാപിച്ചു എന്ന് പറയുക. വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ നീ നോക്കിയാൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതം ഉണ്ടാകും, അത്ഭുതം ഉണ്ടാകും. ഇന്നും നിങ്ങൾക്കറിയാം, ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായി നടന്നൊരു സംഭവമാണ്. നമ്മുടെ തൊട്ടടുത്ത് എറണാകുളത്ത് മാടവനാന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ദിവ്യകാരണത്തിൽ ഈശോ വന്നിരിക്കുക. നിങ്ങൾ ഓർക്കണം, അത് എടുത്തുകൊണ്ട് പോയേക്കാം അതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി. നിങ്ങൾ ഓർക്കണം, ഇന്നും ഈ ദിവ്യകാരണത്തിൽ ഈശോയുണ്ട്, ഈശോയുണ്ട്. യേശുവിൻ്റെ മാംസരക്തങ്ങൾ ഇന്നും കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക, വിശ്വാസത്തോടെ നീ നിൽക്ക്, ദൈവം തരും നിൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരങ്ങൾ, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ. ദൈവത്തെ നോക്ക്. ഇരു കരങ്ങളെ നീ ചോട് ചേർത്ത് പിടിക്കുക. ഒരു നിമിഷം നിൻ്റെ മനസ്സിൽ മാത്രം നീ യേശുനാമം ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവുക. യേശുനാമം ചൊല്ലി പ്രാർത്ഥിക്കാം, നിൻ്റെ മനസ്സിൽ മാത്രം, പുറമേ ആരും കേൾക്കണ്ട. നിൻ്റെ ശരീരത്തിനോ നിൻ്റെ ജീവിതത്തിനോ നീ ആയിരിക്കുന്നിടങ്ങൾക്കോ പൈശാചിക ബന്ധനങ്ങളുണ്ടെങ്കിൽ, ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ സൗഖ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് നിന്നോട് ഞാൻ പറയുന്നേ. നിൻ്റെ ജീവിതത്തിൽ മാത്രം ഈശോനാമം കേൾക്കട്ടെ, നിൻ്റെ മനസ്സിൽ മാത്രം ഈശോനാമം കേൾക്കട്ടെ, മനസ്സിൽ മാത്രം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ. മനസ്സിൽ മാത്രം പറ, പുറമെ ആരും കേൾക്കണ്ട. ഈശോയെ നോക്കിപ്പറ, ഈ ദിവ്യകാരൻ്റെ നാഥനെ നോക്കിപ്പറ. എത്ര വലിയ പ്രശ്നമാണെങ്കിലും പറ, നിൻ്റെ ശരീരത്തിൻ്റെ കെട്ടുകൾ പോട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, എല്ലാവിധത്തിലുള്ള പൈശാചിക ശക്തികളും അകന്നു പോട്ടെ. നിൻ്റെ നാമം, നീ പറയുന്ന നാമം ശക്തിയുള്ള നാമം. ആരൊക്കെ നാമം പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഈ ലോകത്ത് നമുക്ക് രക്ഷയ്ക്കായി നൽകപ്പെട്ട ഒരു നാമം യേശുവിൻ്റെ നാമ. ആ നാമ നീ പ്രാർത്ഥിക്കണമെന്ന് ഓർക്കണം. അങ്ങനെ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ജീവിതത്തിന് മാറ്റമുണ്ടാവും, വിടുതലുണ്ടാവും, അനുഗ്രഹം ഉണ്ടാവും. നീ പ്രാർത്ഥിക്കുക. യേശുവേ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. മനസ്സിൽ മാത്രം പ്രാർത്ഥിക്കുക, മനസ്സിൽ മാത്രം പ്രാർത്ഥിക്കുക. ആരും കേൾക്കണ്ട. ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിക്കുക, ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. വേറെ ആരെ നീ നോക്കാൻ പോണ്ട. ദൈവത്തെ മാത്രം നീ നോക്കിയാൽ മതി, ദൈവത്തെ മാത്രം നീ നോക്കിയാൽ മതി. നമ്മൾ ഇനി സ്വരമുയർത്തി ഒന്ന് സ്തുതിക്കാൻ പോവാ. അച്ഛനെ ഈ നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നീ എത്രമാത്രം പ്രാർത്ഥിക്കുന്നു, എത്രമാത്രം വിളിക്കുന്നു, എത്രമാത്രം ദൈവത്തിൻ്റെ മുമ്പിൽ കരയുന്നു, നിൻ്റെ കണ്ണീര് ദൈവം കാണുന്നുണ്ട്, നിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട്, നിൻ്റെ അലച്ചിലുകൾ അവിടുന്ന് എണ്ണിയിട്ടുണ്ട്, നിൻ്റെ കണ്ണീർ കണം അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എല്ലാ മക്കളും കരങ്ങൾ ഉയർത്ത്. ഈ ദിവ്യകാരുണ്യ നാഥനെ നോക്ക്, വിശ്വാസത്തോടുകൂടെ എല്ലാം സമർപ്പിച്ച്, എല്ലാം സമർപ്പിച്ച് ഇരു കരങ്ങളും ഉയർത്തി. എൻ്റെ ചുറ്റുമുള്ളവരെല്ലാവരും കേൾക്കട്ടെ, എൻ്റെ ജീവിതത്തിന് എൻ്റെ തൊട്ടടുത്തോ എൻ്റെ കുടുംബത്തിലോ ആർക്കെങ്കിലും പൈശാചിക ബന്ധനങ്ങളോ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ യേശുനാമത്തിൻ്റെ ശക്തിയാൽ അകന്നു പോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. ഈ നാമം, ശക്തിയുള്ള നാമം നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മക്കളുടെയും ജീവിതത്തിൽ യേശുവിൻ്റെ അഭിഷേകം നിറയും. എല്ലാ മക്കളും കാര്യങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമം വിളിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ഈശോയേ.
ഹല്ലേലൂയ 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 കർത്താവായ എനിക്ക് നൽകിയ പൗര ശ്രേഷ്ഠയാൽ ശക്തിയാൽ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ അനുഗ്രഹിക്കണേ ശക്തിയാൽ ഈ മക്കൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കൃപയാൽ നിന്റെ നാമത്തിന്റെ ശക്തിയാൽ വിശുദ്ധ കുരിശിന്റെ ശക്തിയാൽ ഈ മക്കളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളും അകന്നു സുഖമാക്കപ്പെടട്ടെ. അകന്നു യേശുവിന്റെ അഭിഷേകം ഈ മക്കളിൽ നിറയട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒത്തിരി മക്കളിലെ ദൈവം തൊടുന്നുണ്ട്, ദൈവം നിന്നെ കാണുന്നുണ്ട്. നീ ഓർത്തോളണത്, ദൈവം കാണുന്നുണ്ട്. നീ എവിടെയാണെങ്കിലും ദൈവത്തിനറിയാം നിന്നെ, നിൻ്റെ സങ്കടങ്ങൾ അറിയാം. ആ ദൈവത്തിൻ്റെ മുമ്പിലാണ് നീ നിൽക്കുക. ഈശോയേ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് വരണേന്ന് മനസ്സൊരുക്കിയൊന്ന് പ്രാർത്ഥിക്കുക. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമില്ലേ, ഈശോ വന്ന തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ എനിക്കുള്ളൂ, പക്ഷെ നീ ആ ഈശോയുടെ വിളിക്കണം. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഇത്ര വർഷമായിട്ടും എന്തോരം മക്കളാണ് ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കണേ. എന്തോരം മക്കളെ ഇത്രയും പ്രശ്നങ്ങളുടെ നടുവിലും ജീവിക്കുന്നുണ്ട്. ഒറ്റ ഉത്തരവുള്ളൂ, ദൈവം എൻ്റെ ഈശോ. അതുള്ളത് കൊണ്ടാണ് ഇന്നും പല മനുഷ്യരും ജീവിക്കാൻ കാരണം. നമ്മളൊക്കെ ചിന്തിച്ച് നോക്കിയാൽ പണ്ടേ നമ്മൾ മരിക്കേണ്ടവരല്ലേ. പലപ്പോഴും ചില പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ചത്താ മതി എന്ന് തോന്നിയിട്ടുണ്ട്. എന്തേ ഇപ്പോഴും പിടിച്ചു നിൽക്കണേ? എത്രയോ പ്രാവശ്യം ആത്മഹത്യ ചെയ്യണമെന്നൊക്കെ തോന്നിയിട്ടുണ്ട്. എന്തേ ഇപ്പോഴും പിടിച്ചു നിൽക്കണേ? ഒറ്റ ഉത്തരവുള്ളൂ ഈശോ. ആ ഈശോ ഉള്ളതുകൊണ്ടാണ് നമ്മളിപ്പോഴും പിടിച്ചു നിൽക്കണേ. ആ ഈശോ എന്നെ അനുഗ്രഹിക്കും, അവൻ എന്നെ കൈവിടില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ് നമ്മൾ ഇന്നും പിടിച്ചു നിൽക്കണേ. ആ ദൈവത്തിൽ നീ ശരണപ്പെട്, എൻ്റെ ദൈവം നോക്കിക്കൊള്ളുന്നുള്ള ചിന്തിക്കുക. എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും എനിക്ക് വേണ്ട എല്ലാം അവൻ നോക്കിക്കൊള്ളുന്ന ചിന്തിക്കുക. അപ്പം നിൻ്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവും, നിൻ്റെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാവും. ഈശോയുടെ മുമ്പിൽ നമുക്ക് മുട്ടുകുത്താം. ഈശോയുടെ ആശീർവാദം നമ്മൾ സ്വീകരിക്കാൻ പോവാ. ദൈവത്തിൻ്റെ അഭിഷേകം നമ്മൾ സ്വീകരിക്കാൻ പോവാ. ദൈവത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ പോവാ. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമില്ലേ, ഈ ലോകത്ത് നിനക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ആശീർവാദം ഇത്. ഇതുപോലൊരു അനുഗ്രഹം ഇനി കിട്ടാനില്ല, ഇതുപോലൊരു അനുഗ്രഹം ഇനി ജീവിതത്തിൽ നിനക്ക് കിട്ടാനില്ല. നീ ചിന്തിച്ചോളാം, ഈ ലോകത്തെ മുഴുവൻ കീഴ്മേൽ മറിക്കാൻ കഴിവുള്ള ദൈവമാണ് നിന്നെ ആശീർവദിക്കുന്നത്, നിന്നെ അനുഗ്രഹിക്കണേ. ദൈവം നിന്നെ അനുഗ്രഹിക്കണേ. നീ ദൈവത്തിൻ്റെ മുമ്പിലാണ് മുട്ടുകുത്തിക്കണേ, വേറെ ആരുടെ മുമ്പിലല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ. ആ ദൈവത്തിൻ്റെ മുമ്പിൽ സകലവിധ വേദനകളും സമർപ്പിച്ച് കർത്താവെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാ. ചിന്തണമേ ദിവ്യവരങ്ങൾ. ഈശോയുടെ സന്നിധിയിലേക്ക് ഇരു കരങ്ങളൊന്നും നീട്ടിയേ. ദാവീദിൻ്റെ പുത്രായനിൽ കനിയണയെന്ന് പറഞ്ഞ ബർത്തിമിയൂസ് ഇരു കരങ്ങൾ നീട്ടി നിലവിളിച്ചു എന്നാണ് പറയണേ തമ്പുരാൻ്റെ മുമ്പിൽ. നമുക്ക് കരങ്ങൾ നീട്ടിപ്പിടിക്കാം. നീ നീട്ടിയിരിക്കുന്ന കരങ്ങളിൽ നിൻ്റെ പ്രാർത്ഥനയാ, നിൻ്റെ അപേക്ഷയാ. ദൈവം കാണുന്നുണ്ട്, ദൈവം നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ഈ നിമിഷം നീ എത്രമാത്രം ഉയർത്തുന്നു, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കരയുന്നു, ദൈവം നിന്നെ നോക്കുക. ദൈവത്തിൻ്റെ മുമ്പിൽ ഇരു കരങ്ങൾ നീട്ടി ഈശോയെ ഒന്ന് കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കുക. മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. ഈശോയെ ഒന്ന് വരണേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ ഒന്ന് വരണേ എന്ന് പ്രാർത്ഥിക്കുക. നീ എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് വരണേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ ഒന്ന് വരണേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാം മറന്നൊന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ ഈ മക്കളെ അനുഗ്രഹിക്കണേ കർത്താവേ. ഈ മക്കളുടെ വേദനകൾക്ക് ഉത്തരം കൊടുക്കണേ കർത്താവേ. ഇവരുടെ സങ്കടങ്ങൾ നീ മാറ്റണേ ദൈവമേ.
ഇവിടെ ബന്ധനങ്ങൾ തടസ്സങ്ങൾ അകറ്റിക്കളയണ കർത്താവേ, ഇവിടെ രോഗങ്ങൾ സുഖപ്പെടുത്തണ കർത്താവേ, ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കണ ദൈവമേ, സ്വർഗം തുറന്ന് ഈ മക്കളെ അനുഗ്രഹിക്കണ കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് ശിരസ് നമിച്ച് എല്ലാ പ്രാർത്ഥനകളും എല്ലാം ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് എന്നെന്നും ഞങ്ങളുടെ കൂടെ ജീവിച്ച് വാഴുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് ആരാധനയും സ്തുതിയും പോഷ്യമുണ്ടായിരിക്കട്ടെ.